മണിപ്പൂരിൽ കുങ്കി സ്ത്രീകളെ വിവസ്ത്രരാക്കി നടത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത സംഭവത്തെ അന്തർദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തു. BBC, അൽജസീറ, ന്യൂയോർക്ക് ടൈംസ്, ദ ഗാർഡിയൻസ്, ദ ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങൾ മണിപ്പൂർ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയത്. ദേശീയ ദിനപത്രങ്ങളും രണ്ടാം ദിവസം മോശമല്ലാത്ത രീതിയിൽ തുടർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മോദി അനുകൂല ദൃശ്യമാധ്യമങ്ങൾ മണിപ്പൂർ വാർത്ത പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്തത്. മണിപ്പൂർ സംഭവത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന് മുന്നിൽ നടത്തിയ പ്രസ്താവനയാണ് സർക്കാർ അനുകൂല ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകൾ പ്രാധാന്യം നൽകിയത്. എന്നാൽ ഹിന്ദി ദിനപത്രങ്ങൾ പൊതുവിൽ ഒന്നാം പേജിൽ തന്നെ മണിപ്പൂർ വാർത്തയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. സുപ്രീംകോടതി നടത്തിയ പരാമർശങ്ങളും ഹിന്ദി പത്രങ്ങളിൽ പ്രാധാന്യം നൽകി. മോദി ഭരണത്തിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷ വേട്ട തുടരുന്നതിന് ഉദാഹരണമാണിതെന്നാണ് പല അന്തർദേശീയ മാധ്യമങ്ങളും മണിപ്പൂർ സംഭവത്തെ വിശേഷിപ്പിച്ചത്. ക്രിസ്ത്യൻ സ്ത്രീകൾ കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടത് ഇന്ത്യയിൽ വിവാദമായി മാറുന്നുവെന്നാണ് ഒരു പ്രമുഖ പത്രം വാർത്ത നൽകിയത്. മണിപ്പൂർ വിഷയത്തിൽ ഒടുവിൽ മോദി പ്രതികരിച്ചു എന്നാണ് ദ ഗാർഡിയന്റിന്റെ തലക്കെട്ട്. മോദി ഒടുവിൽ സംസാരിച്ചെന്ന് അൽജസീറയും റിപ്പോർട്ട് ചെയ്തു. മണിപ്പൂർ സംഭവം ഇന്ത്യയെ ഞെട്ടിച്ചുവെന്നും വലിയ പ്രതിഷേധമുയരുന്നുവെന്നും BBC, ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങൾ വാർത്ത നൽകി. മോദിയുടെ വൈകിയുള്ള പ്രതികരണത്തെ പരിഹസിച്ച് മുതല കണ്ണീരൊഴുക്കുന്ന ചിത്രമാണ് ദ ഗ്രാഫിക്സ് ഒന്നാം പേജിൽ നൽകിയത്. 56 ഇഞ്ച് തൊലി പിളർക്കാൻ 79 ദിവസം വേണ്ടി വന്നുവെന്നും ഗ്രാഫിക്സ് കുറിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ ദിനപത്രങ്ങളും മണിപ്പൂർ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ തുടർ വാർത്തകൾ പ്രാധാന്യം നൽകി. ഇന്ത്യയുടെ വികസനത്തിനായി മറ്റു രാജ്യങ്ങളിൽ പോകുന്ന മോദിക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്.